വടക്കൻ കേരളത്തിലെ കാലവർഷ കെടുതി, കേരളത്തിലെ പൊതു മഴ വിവരങ്ങളാണ് ഇന്ന് സ്പോട്ട് റിപ്പോർട്ടർ പരിശോധിക്കുന്നത്. ഇനി നമ്മൾ പോകുന്ന വയനാട്ടിലേക്കാണ്. വയനാട് ജില്ലയിലാണ് ഏറ്റവും അധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നത്. 1000 ആളുകളാണ് ഇപ്പോൾ വയനാട് ജില്ലയിൽ ക്യാമ്പുകളിൽ കഴിയുന്നത്. പനമരത്ത് വലിയ വെള്ളക്കെട്ട്, നെരവിൽപ്പുഴ അടക്കമുള്ള പല ഭാഗങ്ങളിലും, അതായത് മാനന്തവാടി കുറ്റ്യാട് റോഡിലടക്കം ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. റോബിൻ, എന്താണ് വയനാട്ടിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? മഴ ഇപ്പോഴെങ്ങനെയാണ്? മഴ ഇപ്പോഴും തുടരുകയാണോ? എന്താണ് സ്ഥിതി? യും തുടർന്നതോടുകൂടിയാണ് വയനാടിൽ വലിയ രീതിയിലുള്ള ഒരു വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ഒപ്പം തന്നെ ജനജീവിതം വലിയ രീതിയിൽ ദുസ്സഹമാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ഇപ്പോഴെന്തായാലും ഒരു 2 മണിക്കൂറായി സന്ദീപ് കാര്യമായ മഴ വയനാട്ടിൽ പെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. അതൊരു വലിയ ആശ്വാസകരമായ സാഹചര്യമാണ്. പക്ഷേ പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വെള്ളം കയറിയിട്ടുണ്ട്. നമ്മൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഒരു തോടുണ്ടായിരുന്നതാണ്. ആ തോടും വയലും എല്ലാം ചേർന്ന് ഇപ്പോൾ ഒറ്റ ഒന്നായി വലിയൊരു നദി പോലെ കിടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ മഴ പെയ്ത പല സ്ഥലങ്ങളിലും ഒന്ന് പനമരമാണ്. പനമരം ചാലിയത്ത് നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തു. ചാലിയത്ത് അവിടെ വെള്ളം കയറാൻ, വീടുകളിൽ വെള്ളം കയറാൻ തുടങ്ങിയതോടുകൂടി ആളുകളെല്ലാം അവിടെ നിന്ന് സാധനങ്ങൾ മാറ്റുന്നു, ക്യാമ്പുകളിലേക്ക് മാറാനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ചാലിയത്തെ കോളനികളിൽ, ആദിവാസി കോളനിയിൽ നിന്ന് അവിടെ നിന്നുള്ള ആളുകളെ ഒഴിപ്പിച്ചു ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 100 ആദിവാസി കുടുംബങ്ങൾ അവിടെ നിന്ന് മാറി ക്യാമ്പുകളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ക്യാമ്പുകളിലുമായി 22 ക്യാമ്പുകളുണ്ട്. നിലവിലെ സ്ഥിരീകരിക്കേണ്ട വിവരം അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം നൽകിയ വിവരമനുസരിച്ച് 22 ക്യാമ്പുകൾ ഉണ്ട് എന്നതാണ്. അതിൽ തന്നെ 10 700 ഉണ്ട്. 768 പേരുടെ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ അതെന്തായാലും 1000 എന്ന കണക്കിലേക്ക് വരും. പ്രത്യേകിച്ച് അത് ഇന്ന് രാവിലത്തെ മഴയോടുകൂടി അത് എത്രയോ പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. കനത്ത മഴയിൽ എന്തായാലും നദികളും തോടുകളും എല്ലാം, നദികൾ പ്രത്യേകിച്ച് വാണിംഗ് ലെവലിന് മുകളിലാണ് എല്ലാ നദികളും ഉള്ളത്, തോടുകളും കരകവിഞ്ഞ് ഒഴുകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അണക്കെട്ടുകളെക്കുറിച്ചാണ്. ബാണാസുര സാഗറിൻ്റെ അണക്കെട്ടിൽ 3 മണിക്ക് 768.45 മീറ്റർ ആയിരുന്നു എങ്കിൽ 4 മണിയാകുമ്പോഴേക്കും അത് 768.55 മീറ്ററിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നതാണ്. ബാണാസുര സാഗറിൻ്റെ സംഭരണശേഷി 775.60 ആണ് എന്നതാണ് പറയേണ്ട കാര്യം. കാരാപ്പുഴയുടെ അതേസമയം അതിൻ്റെ അപ്ഡേഷൻ വന്നിട്ട് അല്പസമയമായി എങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ 757 ആണ് സംഭരണ ഇപ്പോഴത്തെ ഒരു ജലത്തിൻ്റെ നിരപ്പ് എന്നതാണ്, മീറ്ററാണെന്നാണ് കണക്ക്. അതിൻ്റെ പരമാവധി സംഭരണശേഷി 763 ആയിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിൽ അണക്കെട്ടുകളിലേക്ക് വെള്ളം ഒഴുകി ഇറങ്ങുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയും. എന്തായാലും ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയായിരിക്കും മഴ എന്നത് നോക്കിക്കാണേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ മണിക്കൂറുകളിൽ, ഇപ്പോഴുള്ള 2.5 മണിക്കൂറുകളിൽ മഴ കാര്യമായി മാറും.